എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് സിംപിളായിട്ട് വളരെ ലളിതമായിട്ട് എങ്ങനെ പടം വരയ്ക്കാം എല്ലാവർക്കും വരയ്ക്കാവുന്ന വരയ്ക്കാവുന്നൊരു ലളിതമായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ വളരെ ബുദ്ധിമുട്ടാണ് ഈ വാട്ടർ കളർ എന്നൊക്കെ ആ ചിന്താഗതി തന്നെ ആദ്യം തന്നെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്ക് ഒരു പെയിൻ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ രസകരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളത് വെറുതെ വാ വാട്ടറെടുത്തിട്ടൊന്ന് വാഷ് ചെയ്യാം ഇങ്ങനെ വാഷ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കളർ ചെയ്യുമ്പോൾ അതായതിപ്പോൾ ഒരു ആകാശമാണ് പെയിൻറ്റ് ചെയ്തത് ആകാശം പെയിൻ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ വെറുതെ വെള്ളം എടുത്തൊന്ന് അപ്ലൈ ചെയ്യാം അതിന് ശേഷം നമ്മൾ പിന്നെ ഈ കളറ് നമുക്ക് ആകാശത്ത് എന്ത് കളറൊക്കെ വെക്കാം പ്രത്യേകിച്ചും വയലറ്റ് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് രാവിലെ എന്നുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം എടുക്കുമ്പോൾ നമുക്കൊരു വയലറ്റും പിന്നെ ബ്ലൂ കളറും ഇത് രണ്ട് കളറാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ടച്ച് ചെയ്യുന്ന കളറുകളൊക്കെ അവിടെ അങ്ങനെ ലയിച്ചിരിക്കും നമ്മൾ ലയിപ്പിക്കാൻ നിൽക്കണ്ട അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കൂടുതൽ വാട്ടർ കളറിൽ ഇങ്ങനെ ബ്രഷ് എടുത്തിട്ട് വരച്ച് ഉരച്ച് ഉരച്ച് വരുമ്പോൾ അതിൻ്റെ ആ സ്മൂത്ത്നെസ് പോയിട്ട് അതൊരു റഫ് സ്റ്റൈലാകും അതുമാത്രമല്ല പേപ്പർ ഡാമേജ് ആവും പേപ്പർ അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ വാട്ടർ ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ലയിപ്പിക്കേണ്ട ആവശ്യമില്ല തന്നെ ലയിച്ചോടും അതുപോലെ തന്നെ നമ്മൾ ഇനി പുഴ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുഴ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതേ രീതി തന്നെ വാട്ടർ ഫസ്റ്റ് വാട്ടർ വാഷ് അത് വാഷ് ചെയ്ത് അതായത് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലൂ കളറ് പിന്നെ വയലറ്റ് അങ്ങനെ ഏത് കളറ് വേണമെന്നുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ നമ്മളത് ചെയ്യണം അപ്പോൾ അവിടെ അവിടെ ചെയ്തിട്ടുള്ള മുകളിൽ ചെയ്തിട്ടുള്ള ഏകദേശമൊക്കെ ആ കളറിനോട് റിപ്പീറ്റേഷനാണ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വെള്ളം വരയ്ക്കുമ്പോൾ വാട്ടർ അതായത് ഒരു റിവർ എന്നുള്ള സ്റ്റൈൽ നമുക്ക് ഈ കുട്ടനാടൻ അതായത് ഇങ്ങനെ പറയാ ആലപ്പുഴ ആലപ്പുഴ ജില്ല നമുക്കറിയാം വളരെ താഴ്ചയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ അധികം വെള്ളക്കെട്ടുകളൊക്കെ പിന്നെ പുഴ പോലെയൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മളത് പുഴയും കുളം വെള്ളം കെട്ട് ഇങ്ങനെയുള്ള ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ ജില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ കടലിൻ്റെ അതേ നിരപ്പിലാണ് ഇതിൻ്റെ ഈ ലാൻഡിൻ്റെ പ്രത്യേകത അപ്പം അതുകൊണ്ടാണ് അവിടെ കുന്നും മലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ നിരപ്പിൽ കടൽ നിരപ്പിലാണ് ആ ലാൻഡ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ കൂടുതൽ വെള്ളത്തിൻ്റെ ഒരു കളി അവിടെ കാണുന്നത് അപ്പോൾ അതെന്തിനാവട്ടെ അപ്പം നമുക്ക് ഇവിടെ വാഷ് ചെയ്താൽ ഈ വാഷ് ചെയ്തതിന് ശേഷം നമ്മളതിലപ്പ ചെയ്യുന്ന ഈ ലൈറ്റ് കടറായിട്ട് നമ്മൾ ചെയ്യുക കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ ഇപ്പം എൻ്റെ പേപ്പർ കൂടുതൽ വെള്ളം ചേർത്തത് കൊണ്ടാണ് ഇതിങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം ചേർത്തത് അപ്പോൾ ആ വെള്ളം ചേർക്കുമ്പോൾ എന്ത് ഉണ്ടാവും സംഭവിക്കുന്നത് വെച്ചാൽ പേപ്പർ അല്പം ഒരു ഫ്ലെക്സിബിൾ പോലെയാവും അതായത് ഒന്ന് എയർ കയറാനും അത് വെള്ളം നിറയുമ്പോൾ പേപ്പർ ഒന്ന് പൊന്തി അങ്ങനെ പൊന്തുമ്പോൾ ഏകദേശം പപ്പടം പോലെ ഇരിക്കും അതിൻ്റെ എഫക്റ്റ് പക്ഷെ നമുക്കതൊന്നും ബാധിക്കണില്ല നമ്മളിതിൻ്റെ സൗന്ദര്യത്തിന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഈ ചിത്രം എങ്ങനെ ഭംഗിയായിട്ട് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് വരയ്ക്കും വേണം എന്നാവശ്യത്തിന് സൗന്ദര്യം വേണം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ വളരെ വളരെ ലളിതമായിട്ടുള്ളൊരു ചിത്രമാണ് വരയ്ക്കുന്നത് ഇനി നമ്മൾ ഇവിടെ അകലെ ഒരു മരങ്ങളോടും മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന മലകൾ മല മലയല്ല മരങ്ങൾ വളരെ ഇട്ട് നിൽക്കുന്ന ഒരു ഫീലാണിപ്പോൾ ആ നീല ഞാൻ മുകളിൽ വരച്ചിട്ടുള്ളത് ഇവിടെ ഈ ലാൻഡിന് അവിടെ കുറച്ച് സ്ഥലം ഞാൻ വിട്ടിട്ടുണ്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നേരത്തെ വാഷ് ചെയ്തല്ലോ വെള്ളം വാഷ് ചെയ്തു ആ വാഷ് ചെയ്തപ്പോൾ ഡ്രൈ ആവാൻ സമയമെടുക്കുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആകാശത്ത് മരങ്ങൾ വരയ്ക്കാം മരങ്ങൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെയ്യേണ്ട മരങ്ങളാണ് അതായത് ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അല്പം യിച്ച് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ ഒരു കളറ് അവിടെ ചെയ്തത് അതിൽ നമുക്ക് ഈ ബ്ലൂവും അല്പം ഗ്രീനും റെഡും കൂടി ചേർത്തിട്ടാണ് ആ മരം വരച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ബ്ലൂ ആണ് കാരപ്രഭാതത്തിൻ്റെ ഒരു ഫീലാണല്ലോ നമുക്ക് ആവശ്യം അതുകൊണ്ടാണ് നീലന്തറ അധികം കൂട്ടിയത് പിന്നെ ഒന്നുകൂടി ഡെപ്ത് വെച്ചിട്ട് ലാൻഡിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട് കുറച്ചും കൂടി ഡെപ്ത്ത് വെച്ചിട്ടാണ് വരയ്ക്കണത് വളരെ ഡാർക്കിലാണ് വരയ്ക്കണേ അതെന്തിനാന്ന് വെച്ചാൽ ഈ പ്രഭാതത്തിൻ്റെ ആ തീവ്രത അതായത് വെളിച്ചത്തിൻ്റെ തീവ്രത വരുന്ന സമയത്ത് നമുക്ക് പലതും വ്യക്തമായിട്ട് കാണാത്തൊരു അവസ്ഥ അങ്ങനെ വരുമ്പോൾ നമ്മളത് ഡെപ്ത് കൊടുക്കുന്നു അത് കൊടുക്കുമ്പോൾ താഴെയുള്ള വെള്ളം ഉണങ്ങിയിട്ടില്ല അത് ഡ്രൈഡ് ആയിട്ടില്ല അപ്പോൾ അത് വെറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത് ചെയ്യുമ്പോൾ അത് താഴോട്ടേക്ക് വലിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വല് അപ്പം കൂടി ഡ്രൈ ആയിട്ട് വേണം അത് ചെയ്യാൻ അത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ ഈ പ്രശ്നം വന്നിട്ടുള്ളവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മളത് കീപ്പ് ചെയ്യണം ചെയ്യുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു അവിടെ വരച്ചിട്ട് നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിപ്പോൾ പഴയ കാലത്താണ് ഇപ്പോൾ കുട്ടനാടൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ വീടുകളായിരിക്കും പക്ഷെ നമുക്ക് എപ്പോഴും ഈ നാച്ചുറൽ രംഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അധികം ഈ കൊച്ചു വീടാണ് അതിന് സ്യൂട്ടബിളായിട്ട് നമുക്ക് തോന്നുന്നത് അതൊരു ഭംഗി വരുന്നത് അതുകൊണ്ട് കുറച്ച് മുൻകാലത്തുള്ള ആ ഒരു പ്രകൃതി സ്റ്റൈൽ നോക്കുമ്പോൾ ഇത്ര വീടുകളാണ് അധികം കാണുക അപ്പോൾ ആ വീട് നമുക്ക് കുറച്ച് വ്യക്തത ഇല്ലാത്ത കുറച്ച് വ്യക്തത കാണുന്ന രീതിയിലാണ് ആ ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് പറയുന്ന ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അത്രയും ലളിതമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ അല്പം മരത്തിൻ്റെ ചെറിയ ചെറിയ ചെടികൾ മരങ്ങള് ചെറിയ ചെറിയ ഇത് അങ്ങനെയുള്ള വീടിൻ്റെ അടുത്ത് എത്രയും വീടിൻ്റെ അടുത്ത് എന്തേലൊക്കെ ഒരു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു രസത്തിന് വേണ്ടിയിട്ടത് നമ്മൾ ചെയ്തു പിന്നെ മൂൾഭാഗത്തൊന്ന് ലയിച്ച് കിട്ടാൻ വേണ്ടിയാണ് ബ്രഷോട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ആ എന്താ പറയുക റഫ്നെസ് മാറ്റാൻ വേണ്ടി അങ്ങനെ ചെയ്ത് അപ്പോൾ അതൊന്ന് സ്മൂത്താവും പിന്നെ ഇത് വല വൈൻ വരയ്ക്കുന്നു വെള്ള ലൈൻ അതായത് വെള്ളത്തിൽ കാണുന്ന മുകളിലെ കരയോട് ചേർത്തിട്ടുള്ളൊരു ലൈനാണ് ഇത് നമ്മുടെ നഖം കൊണ്ട് അതായത് നഖം എന്ന് പറഞ്ഞത്ര നീട്ടി വളർത്തിയിട്ടുള്ള നഖമൊന്നുമില്ല നമ്മുടെ വരലൊന്നും തിരിച്ച് പിടിച്ചാൽ മതി അപ്പോൾ ഒരു പോയിൻ്റ് അതിന് കിട്ടാതിരിക്കില്ല അപ്പോൾ അതിലാ വെള്ളം അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള കളറ് ഡ്രൈ ആവണതിന് മുമ്പ് വേണം ആ ഈ ജോലി ചെയ്യാനായിട്ട് മനസ്സിലായ കുറച്ച് ജലദോഷമുണ്ട് പിന്നെ നമ്മൾ തെങ്ങാണെങ്കിൽ വരയ്ക്കുന്നത് അപ്പോൾ തെങ്ങിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓലപ്പെട്ട ആദ്യം തന്നെ വരയ്ക്കുന്നു കാരണം നമുക്ക് ഓലപ്പെട്ട ആദ്യം വരച്ച് കഴിഞ്ഞാൽ പിന്നെ തടി വരയ്ക്കുമ്പോൾ ആ സ്പോട്ടിലേക്ക് വരും അതല്ലെങ്കിൽ ആദ്യം തന്നെ തടി വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഓലപ്പെട്ട ഓലപ്പെട്ടാൽ സ്യൂട്ടബിളായിട്ട് കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമുക്ക് റിസ്ക് ആണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഓലപ്പെട്ട ആ തെങ്ങിൻ്റെ മൂള്ഭാഗം വരയ്ക്കുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രോക്കാണ് അതിനെല്ലാറ്റും വാട്ടർ കളർന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു സിമ്പിൾ മനസ്സിനെ ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ വിഷയം കൂടിയാണ് ഒരു മാധ്യമം കൂടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാധ്യമം കൂടിയാണ് ഈ വാട്ടർ കളറ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കും ജലച്ചായം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് മറ്റ് മീഡിയം പോലെയല്ല എന്നൊക്കെ ആ ഒരു ധാരണ ആദ്യം മാറ്റിയിട്ട് വേണം ഇത് വരയ്ക്കാൻ ഇതൊരു വിനോദം ഒരു എൻജോയ്മെൻറ്റ് റിലാക്സേഷൻ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഇത് വരയ്ക്കാവൂ അതല്ലാതെ നീ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ധാരണ വെച്ചിട്ട് വരച്ചാണെങ്കിൽ അതായത് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റാണ് വാട്ടർ കിടന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഇവിടെ ഞാൻ വാട്ടർ ഡ്രൈ ആയതിന് ശേഷമാണ് ഇപ്പോൾ മുഖംഭാഗത്ത് വരച്ചിട്ടുള്ളത് കാരണം ഡ്രൈ എന്ന് പറഞ്ഞാൽ മറ്റേ സ്ഥലങ്ങളിലൊക്കെ വരച്ച് വരുമ്പോൾ ഏകദേശം അവിടെ ഡ്രൈ ആവും എന്നാൽ ഫുള്ള് ഡ്രൈ ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ ഓലപ്പെട്ട ഒക്കെ ഒന്നും കിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ആ തടിയാണ് അത് കുറച്ച് അകലയിട്ട് അപ്പോൾ ആ വീടിനോട് എന്താ ഒരു ബാലൻസ് ബാലൻസിലേ ഇപ്പം നഗം കൊണ്ട് കൂടി വീട് ടച്ച് ചെയ്യണം കിട്ടോ ഓരപ്പട്ടർ ആ ഭാഗം ആ പ്രൊപ്പോഷനുസരിച്ച് വേണം നമുക്ക് ആ ഓരപ്പട്ടർ അല്ല ആ തെങ്ങിൻ്റെ ഹൈറ്റ് കണക്കാക്കാൻ അപ്പോൾ ആ വീടിനൊരു ബാലൻസ് വരണം ആ തെങ്ങിൻ്റെ അല്ലെങ്കിൽ വീട് വീടിനോട് വളരെ അടുത്താണെങ്കിൽ തണ്ട് അതായത് ഈ തെങ്ങിൻ്റെ തടി കുറച്ച് കട്ടി കൂടണം തൈ തെങ്ങാവണം അതല്ല നല്ല ഹൈറ്റിൽ നിൽക്കുന്ന തെങ്ങാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ബാലൻസ് അതായത് വീടിനോട് സ്യൂട്ടബിളായ രീതിയിലുള്ള ഹൈറ്റ് തെങ്ങിന് വേണം അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് സംഭവം ഇപ്പോൾ ഈ ഡ്രൈ ആകുമ്പോൾ ആ വീടിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഭാഗമുണ്ട് കാരണം നമ്മൾ ആ സ്പീഡിൽ ചെയ്യുമ്പോൾ വീട് ചിലപ്പോൾ അങ്ങനെ മറിഞ്ഞ് പോകും അതുകൊണ്ട് അവിടെ ബ്രേക്ക് ഇട്ടുണ്ട് ആദ്യത്തെ ഡാർക്ക് അടിക്ക് അവിടെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സമയം കാരണം വീടിൻ്റെ ഷേപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ടച്ച് ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മേൽക്കൂര ഒന്നുകൂടി മോഡിഫിക്കേഷൻ ചെയ്യാം കാരണം അവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആവണതിന് മുമ്പോട്ട് ടച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ അതിൽ ലയിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഡ്രൈ ആയിട്ട് വേണം അത് ചെയ്യാൻ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണട്ടോ ഇനി നമുക്ക് ഇപ്പം ഏകദേശം അത് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഈ മരം അതൊരു ഫെയ്ഡായിട്ടുള്ളൊരു മരമാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഇലകളൊന്നും വരച്ചിട്ടില്ല ആ ഒരു ഫെയ്ഡായിട്ടുള്ള ഫീൽ നമുക്ക് ആവശ്യം കാരണം പ്രഭാതത്തിലുള്ള ആ ഒരു ഫീൽ ഉണ്ടാക്കാനാണ് ഈ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു ഫെയ്ഡായ മാതിരി നിൽക്കുന്നത് മരം ഇതിൽ നാല് സൈഡ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് ഷേക്ക് ആവില്ല അത് മാത്രമല്ല നമുക്ക് ഈ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കർ നാല് സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രെയിമും കൂടി കിട്ടും മാ അതാണ് മറ്റൊരു ഭംഗിയും കൂടി ഫുള്ളായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണം പിന്നെ ഈ പൊള്ളച്ച് നിൽക്കുക അതായത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഈ പേപ്പറ് നനച്ചിട്ട് ഇതിൻ്റെ ബാക്ക് ബാഗ് നനച്ചിട്ട് നല്ലവണ്ണം നനച്ചതിന് ശേഷം ബോർഡിൻ്റെ മുകളിൽ ഒട്ടിക്കുക അങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്താ സംഭവം അത് ഡ്രൈ ആയി വരുമ്പോൾ ഈ പിന്നെ അതിന് മുകളിൽ നമ്മൾ ഡ്രൈ ചെയ്തിന് ശേഷം നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇതുമാതിരി മാതിരി നിൽക്കില്ല ഇങ്ങനെ ഉയർന്നു നിൽക്കില്ല പപ്പടം പോലുള്ള അവസ്ഥ വരില്ലേ മനസ്സിലായില്ലേ ഇപ്പം ഞാനത് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഈ വരണത് ഈ പ്രശ്നം വന്നത് കാരണം നമുക്ക് സാധാരണ അധികം വെള്ളം ചേർക്കാതെ വരക്കാണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ വാട്ടർ വാഷ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ മാത്രമാണ് അതൊക്കെ ചെയ്യേണ്ടത് അതല്ലാത്തതിന് ഇതിനൊന്നും ആവശ്യമില്ല അത് സാധാരണ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് അത്ര വില കൂടിയ പേപ്പറുകളല്ല ഹാൻഡ് മെയ്ഡ് വില കുറഞ്ഞ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ആണതിന് ഉണ്ടാവുന്നത് എന്നാലും നമുക്ക് നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും അങ്ങനെ വാഷ് ചെയ്തിട്ട് ചെയ്യാനായിട്ടുള്ള പേപ്പറുകൾ വരുന്നുണ്ട് അതിന് കോഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറ് ക്യാൻസെൻ്റ് വരുന്നുണ്ട് അത് വിദേശ നിർമ്മിതമായ പേപ്പർ ഉണ്ട് അത് കോഡ് പ്രസ് ഹോട്ട് പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലെവലില് പേപ്പറുകൾ ഇറക്കുന്നുണ്ട് അതുപോലെ വളരെ ക്വാളിറ്റിയുള്ള വില കൂടിയ പേപ്പറുകളുണ്ട് അപ്പോൾ അത് നമുക്ക് ആയിരക്കണക്കിന് രൂപ വരുന്ന പേപ്പറാണ് അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടൊരു ബിഗിനേഴ്സിന് ഇത്രയൊന്നും ആവശ്യമില്ല സാധാരണ ഇപ്പോൾ ഒരു അയ്യത് പേപ്പർ ഉണ്ടായാലും നമുക്ക് വരയ്ക്കാം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നനച്ചിട്ട് വേണം ഓടുമ്പോൾ ഒട്ടിച്ചിട്ട് വേണം അത് ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ ഈ പപ്പടം പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കില്ല നമുക്കതൊരു ഡിസ്റ്റർബായിട്ട് തോന്നും പക്ഷേ നമ്മളതിൽ ശ്രദ്ധിക്കരുത് നമ്മൾ പെയിൻറ്റിങ്ങിനാണ് ശ്രദ്ധിക്കണത് അതിൻ്റേതായ ഒരു ന്യൂനത ഒക്കെ വരണമെങ്കിൽ വരട്ടെ അത് വിട്ട് കളയാം ഇനിയിപ്പോൾ ഇവിടെ കരബാഗുണ്ട് കുറച്ച് നമ്മുടെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ആ ഒരു ചതുപ്പ് പ്രദേശം പോലെയുള്ള ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ കുട്ടനാട് സ്റ്റായത് അപ്പോൾ അത് വരുമ്പോൾ ഒരു കൊമ്പും ചെല്ലുകളൊക്കെ വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ മരം മുറിഞ്ഞു പോയി കുറ്റികൾ കാണും അപ്പോൾ അതിൻ്റെ മുകളിലൊരു കിളി വന്നിരിക്കുന്നതാണ് ഇപ്പോൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് അടിച്ചിട്ടുള്ള കളർ ഇപ്പോൾ നേരത്തെ ഒന്നുകൂടി അപ്ലൈ ചെയ്തു റീ അപ്ലൈ ചെയ്തു ചെയ്തപ്പോൾ അത് ട്രൈ ആയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പക്ഷിയുടെ ചിറകൊക്കെ അല്പം ഒലിക്കാൻ സാധ്യത അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഫോർഗ്രൗണ്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് മുമ്പിൽ കാണുന്ന ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മളത് ചെയ്യാവൂ വാട്ടർ കളർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ഡ്രൈ ആവാൻ പാടില്ലാത്ത ഭാഗം ഉണ്ടാവും അതിന് മുമ്പ് അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടാവും ഡ്രൈ ആയിട്ട് വരയ്ക്കുന്ന ഭാഗമുണ്ട് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ കാണാം എത്രമാത്രം ഉയർന്നതൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ ഞാൻ സൈഡിൽ ചെരിഞ്ഞതുകൊണ്ടാണ് ഇത് വരയ്ക്കുന്നത് അതുകൊണ്ട് അല്പം ഫ്രീയുടെ അല്ല ക്യാമറയ്ക്ക് സെറ്റപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഫ്രീയുടെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു ന്യൂനതകൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു ഒരു അസൗകര്യം ഇതുണ്ട് എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനും ഇത് പഠിക്കാനും പിന്നെ ഇതൊരു എന്താ പറയുക ഒരു പ്രചോദനം ആവണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് സഹിച്ചുകൊണ്ട് ഞാനിത് വരയ്ക്കുന്നത് സൈഡ് മാറി വരയ്ക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ തണ്ടിൻ്റെ അതായത് ഈ മുളങ്കുറ്റി പോലെ ഈ മരത്തിൻ്റെ മുറിഞ്ഞ ഭാഗം നമ്മുടെ അത് വെള്ളത്തിൽ നിന്ന് ബാക്കി ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ പക്ഷികളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രകൃതിയിൽ ഉള്ള ഓരോ വിശേഷങ്ങൾ മത്സ്യങ്ങൾ തിന്നാനായിട്ട് പിടിക്കാനായിട്ട് അത് ഉറ്റുനോക്കിയിരിക്കുകയായിരിക്കാം കൊത്തിപ്പറക്കിക്കൊണ്ടുവരാനായിട്ട് വെള്ളത്തിരിക്കു നോക്കിയിരിക്കുന്നതായിരിക്കാം അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം വന്ന് പറഞ്ഞു വന്നിരിക്കുക പക്ഷെ നമുക്കൊരു സൗന്ദര്യത്തിന് വേണ്ടി ആണിപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ വരച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ മുൻപില് കുറച്ചുകൂടി പുല്ലുകള് പുല്ലുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ വളരുന്ന തരം ചെടികളുണ്ടല്ലോ അത്തരത്തിലുള്ള ചെടി നില്ക്കതിര് പോലത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ അതുമാതിരിയുള്ള ചെടികൾ നമ്മൾ റഫായിട്ടൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടച്ചപ്പ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ലാൻഡ് ഇവിടെ അടുത്തുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏരിയ ആണ് ഇവിടെ അടുത്തത് എന്നുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഇപ്പം ഏകദേശം നമ്മളാ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇതിന് ലൈറ്റ് പ്രകാശം കൂടുതലായതുകൊണ്ട് നമുക്കത് വളരെ ലൈറ്റായിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതേ ഭാഗം വൈറ്റ് വിടാനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ കഴിയുന്നത്ര വൈറ്റ് അത്യാവശ്യം കാര്യങ്ങളെടുത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്യാൻ വൈറ്റ് കഴിയുന്നത്ര നമ്മളത് ഒഴിവാക്കുക കാരണം പേപ്പർ വൈറ്റിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അതുകൊണ്ടാണ് ഞാൻ വിരലുകൊണ്ട് വൈറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്ന് സ്ക്രാച്ച് ചെയ്തത് അങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ ഡ്രൈ ആവരുത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ അപ്ലൈ പെയിൻറ്റിങ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മളത് എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്പോട്ടിൽ നമ്മളത് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ വന്ന് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വരച്ചു വരുമ്പോഴേക്കും ഇവിടെ ഡ്രൈ ആവും പിന്നെ ഈ സ്ക്രാച്ചിങ് നടക്കില്ല ഇതിന് നമുക്ക് ഈ ഓയിൽ പെയിൻറ്റിങ് ഉപയോഗിക്കാനായിട്ടുള്ള നൈഫുകളുണ്ടല്ലോ നൈഫ് പെയിൻറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന നൈഫ് ഏകദേശം നമ്മുടെ എന്താ പറയുക സിമൻറ്റ് പണിക്കാരുടെ കയ്യിൽ കിടക്കൽ അതുപോലെ ഉള്ള ചെറിയൊരു സെറ്റുണ്ട് അതിലൊരെണ്ണം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു സൗകര്യമാണ് അല്ലെങ്കിൽ നൈഫിൻ്റെ ഒരു സൈഡ് അധികം മുറിച്ചില്ലാത്ത ഭാഗങ്ങളൊക്കെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഇട്ട് സാധാരണ കത്തിയുക അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ സ്ക്രാച്ച് ചെയ്യാം അപ്പോൾ ആ വൈറ്റിൻ്റെ ആ ലൈൻ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ മരം ഒന്നും കൂടി ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യുക എവിടെയൊക്കെയാണ് മോഡിഫിക്കേഷൻ വേണ്ടത് ഇവിടെ ഒരു മരഞ്ഞൊന്നുകൂടി തണ്ട് നിൽക്കേണ്ട അതിനും കൂടി ചെറിയൊരു പക്ഷി അങ്ങട് ഒരു ടച്ച് മാത്രം മതി പക്ഷി അവിടെ ഇരുന്നു നമ്മുടെ ആ ഭാവനയ്ക്കനുസരിച്ചിരിക്കും പക്ഷിയുടെ ഇരിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവന ഇതിന് വളരെ ആവശ്യം പറയാതെ അറിയാലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാവന നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിൽ കാണണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് അത് നല്ല ധാരണ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ വരയ്ക്കാവൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി യു